പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കുഞ്ഞിനെക്കൂട്ടൻ അങ്കമ്പാടിയിലൊക്കെ പോയി നല്ല മിടുക്കം കൂട്ടനായിട്ട് വന്നിരിക്കുക കേട്ടോ. ഇന്ന് 2 മണി വരെ ഇരുന്നു ടീച്ചർ. ഞാൻ വിളിച്ചപ്പോൾ എല്ലാം ചെല്ലണ്ടാ ചെല്ലണ്ടാ എന്ന് പറഞ്ഞു കേട്ടോ. അവിടെ മര്യാദയ്ക്ക് ഇരിക്കുവാ, വരണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പോയില്ല. അപ്പോൾ അച്ഛൻ ബാങ്കിൽ നിന്ന് വന്നപ്പോൾ ബൈക്കിനായിട്ടാണ് കുഞ്ഞിനെക്കൂട്ടൻ വന്നത്. ഞാൻ എനിക്ക് പോകാൻ മടിയായാണ് അച്ഛനോട് ചോദിച്ചെന്നാൽ വിളിച്ചിട്ട് വരുമോയെന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞു പേടിയാന്ന് പറഞ്ഞു. ബൈക്കിലിരുത്താൻ അവൻ ഇരിക്കുമോയെന്ന് അറിയില്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവൻ ഉറപ്പായിട്ട് ഇരുന്നോളൂ, അവന് ഒരു കുഴപ്പമില്ല, പേടിയൊന്നുമില്ല എന്ന് പറഞ്ഞു. ആ ബൈക്കിനാ വന്നേ അച്ഛൻ്റെ കൂടെ. ആ കൊച്ചിന് എങ്ങനെയാ വന്നേ? ഏ ബൈക്കിന് അച്ഛയുടെ കൂടെ. അച്ഛ വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ അച്ഛനെ കാണുമ്പോഴത്തേനും അവനൊരു കവറിൽ പരതലാട്ടോ പണി. കവർ കയ്യിലുണ്ടെങ്കിൽ അതിങ്ങനെ തുറക്കണം വരെ നോക്കിയിരിക്കും, മിഠായി എന്തെങ്കിലും ഉണ്ടോ എന്ന് വിചാരിച്ച്. തമ്പരിക്കുട്ടൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് യൂണിഫോം ഒന്നും മാറാതെ ഇവിടെ നിന്ന് കൊക്കോപ്പഴം തിന്നാട്ടോ. എനിക്കിന്ന് ചക്കപ്പഴം കിട്ടി. ഞാനപ്പോൾ ചക്കയുടെ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ മറ്റേ ഇടനേലയൊന്നും കിട്ടില്ല. അപ്പോൾ കൊക്കോ ഇല പറിച്ചപ്പോൾ അതിലൊരു കൊക്കോ ഉണ്ടായിരുന്നു, കൊക്കോക്കായ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തമ്പുരൂന് ഭയങ്കര ഇഷ്ടമാണ്, അത് തിന്നുകൊണ്ടിരിക്കുക. എന്നെ കൊച്ചിന് വേണോ? കുഞ്ഞിനേക്ക് കൊടുക്കാറൊന്നുമില്ല കേട്ടോ അതൊന്നും. വേണ്ട വേണ്ട, അവന് എടാ കുരു കൊടുക്കല്ലേ എൻ്റെ പൊന്നെ, അത് വിഴിഞ്ഞു. ആ വേണ്ട, കൊച്ചിനതൊന്നും ഇഷ്ടമല്ല അല്ലേ? കൊച്ചിനതൊന്നും ഇഷ്ടമല്ല അല്ലേ? അമ്മയുടെ കുഞ്ഞിനേക്ക് ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അങ്കമ്പാടിയിലാണെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ ഉറക്കമൊന്നുമില്ല. അപ്പോൾ നേരത്തെ ആണെങ്കിൽ അവിടെ ഉറങ്ങണ സമയത്തേക്ക് ഞാൻ വിളിച്ചുകൊണ്ട് പോരായിരുന്നു. വേറെ പിള്ളേരൊക്കെ ഇങ്ങനെ ചവിട്ടി മെതിക്കും ചിലപ്പോൾ. അതിൻ്റെയാണോ? ഏ അതിൻ്റെതാ കുഞ്ഞുണ്ണിയേ. അപ്പോൾ ഇപ്പോൾ വിളിച്ചുകൊണ്ട് പോരണ്ടാന്ന് ടീച്ചർ പറഞ്ഞു. കാരണം കുറച്ച് മാറ്റി കിടത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പം അങ്ങോട്ട് ഉരുണ്ട് പോകത്തൊന്നുമില്ല, അവൻ കളിച്ചുകൊണ്ട് കിടന്നോളൂ അവിടെ അവർ കിടക്കുന്ന സമയത്ത്. പിന്നെ ചില സമയത്ത് ഇവൻ കിടക്കൂട്ടോ. പിന്നെ ഇരിക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു, അവിടുത്തെ കസേരയാണെങ്കിൽ കുറച്ച് കട്ടി കുറഞ്ഞ കസേര. പിന്നെ ഒരു നല്ല ചെയർ കണ്ടുപിടിച്ചിട്ട് വേണം അത് വാങ്ങിച്ച് അങ്കമ്പാടിയിൽ കൊണ്ടിടാനായിട്ട്. കുഞ്ഞിനി ബേബി, കുഞ്ഞിനി ബേബി, കുഞ്ഞിനി ബേബിക്ക് ഉറക്കം വരുന്നുണ്ട്, നല്ല ഉറക്കം വരുന്നുണ്ട്. ഇനി ഉറക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കുഞ്ഞിന് ഞങ്ങൾ രാത്രിയിൽ ഉറക്കൂല അല്ലേ കുഞ്ഞിനെ കിട്ടാ. പക്ഷെ ഉറക്കം വന്നാൽ അവൻ ഉറങ്ങും കേട്ടോ. അതിപ്പോൾ എല്ലാ പിള്ളേരും അങ്ങനെ തന്നെയല്ലേ അല്ലേ. തമ്പരിക്കൂട്ടിന് ഇന്ന് പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണത്തിലൊക്കെ വന്നിരിക്കുന്ന കേട്ടോ. പിന്നെ കുഞ്ഞിനെക്കൂട്ടൻ ഒരു വാക്കർ വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവന് ഒരു രീതിയിലും നമുക്ക് പണിയെടുക്കാൻ പറ്റില്ലാണ്ടായി. കസേരയിലിരിക്കില്ല, നിലത്ത് കിടക്കില്ല, കട്ടിലയിൽ കിടക്കില്ല, ഭയങ്കര പ്രശ്നക്കാരനായി. അപ്പോൾ വോക്കർ മേടിച്ചിട്ടാണെങ്കിൽ ടീച്ചറാപ്പിക്ക് വന്നപ്പോൾ എന്നോട് അവർ പറഞ്ഞായിരുന്നു കേട്ടോ, ഒരു വോക്കർ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോഴെങ്കിൽ അവന് തോന്നിയാൽ അവൻ നിൽക്കുമോ നടക്കുമോ എന്തെങ്കിലും ചെയ്താലോ എന്ന്. അപ്പോൾ ഞാൻ ഒരു വയസ്സൊക്കെ ആയ കൊച്ചുങ്ങൾക്കല്ലേ വോക്കറുള്ളൂ, അപ്പോൾ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. ഇത്തിരി കൂടി ഹൈറ്റുള്ള വോക്കറെങ്ങാനും നേരത്തെ നടക്കുമായിരുന്നു വോക്കറയിൽ, പക്ഷേ ഇപ്പം നടക്കില്ലല്ലോ. ഇപ്പോൾ ഭയങ്കര പേടി. ഞാൻ പഴയ വോക്കറയിൽ നിരുത്തി നോക്കിയിട്ട് അതിലിങ്ങനെ കാല് ഭയങ്കര നീളമല്ലേ കുഞ്ഞിനെക്കൂട്ടൻ്റെ. സാധാരണ കുട്ടികളെ കഴിഞ്ഞും എന്താ പറയുക, അവൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള മക്കളെ കഴിഞ്ഞ് കാലിന് നീളമുണ്ട് കുഞ്ഞിനെക്കൂട്ടൻ. അപ്പോൾ വോക്കറിൽ ഇങ്ങനെ ഇരുത്തുമ്പം കാല് തട്ടിയിട്ട് അവൻ വേദന എടുക്കും, കാല് അനക്കാൻ പറ്റില്ല, ജാമായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇനി വലിയ വാക്കർ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അല്ലേ, എനിക്കറിയില്ല, നോക്കണം. നിങ്ങൾ കുഞ്ഞിനെക്കൂട്ടനെ കണ്ടിട്ട് 2 ദിവസമായല്ലേ. അതുകൊണ്ടാട്ടോ ഞാൻ ഇന്ന് കുഞ്ഞിനെക്കൂട്ടൻ്റെയും തമ്പിൻ്റെയും കൂടെ വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഇന്ന് കമൻറ്റ് ഓഫ് ആക്കുമായിരിക്കും. ഇങ്ങനെ കുഞ്ഞുങ്ങളെ കാണിക്കുന്ന വീഡിയോയുടെ കമൻറ്റൊക്കെ ഓഫ് ആകുമെന്നൊക്കെ നമുക്ക് തന്നെ അനുഭവം ഉണ്ടല്ലോ. പിന്നെ കുറേ പേര് പറയുകയും ചെയ്തു. ചേച്ചി പോരൂത്താണോടാ? ആ എന്നെ എടുക്കും രണ്ടുപേരും കൂടെ. ആ ആ അവിടെ ഇരുന്നോ ചേച്ചി പോരും. അപ്പോൾ ഇന്ന് നമുക്ക് വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നും പറയാനില്ല കേട്ടോ. ഇന്ന് വേറെ കാര്യങ്ങളൊന്നും കാണിക്കാനുമില്ല. നമ്മുടെ കുഞ്ഞിനെക്കൂട്ടനെ നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്തത്. ഇന്ന് വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാ. പിന്നെ ഞാനവിടെ തന്നെ എല്ലാവരും ഒന്ന് നമ്മുടെ കുഞ്ഞുണ്ണീസിനെ ഒന്ന് കാണിച്ചേക്കാന്ന് അല്ലേ. പോയേ, ഏ എന്നതാ പോയേ? എന്നെ നട ഉരുത്തി വിട്ടേ. ഒരു ഉമ്മ കൊടുത്തരേ ചേച്ചിക്ക്. ചേച്ചിക്ക് ഒരു ഉമ്മ കൊടുക്കും, പാവമല്ലേ ചേച്ചി. ഒരു ഉമ്മ കൊടുത്തരേ, ഒരു ഉമ്മ കൊടുക്കും, ഒരു ഉമ്മ കൊടുത്തരേ. ഓ അയ്യോ. അപ്പോൾ നമുക്ക് ഇന്ന് വേറെ വിശേഷമൊന്നുമില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇന്ന് വീഡിയോയിൽ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കുഞ്ഞിനെക്കൂട്ടനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിനെക്കൂട്ടൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.